ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഈ സദസ്സിൻ്റെ അധ്യക്ഷൻ, പയ്യന്നൂർ മണ്ഡലം, അബുദാബി സംസ്ഥാന കെ എം സി സി പ്രസിഡന്റ്, അതുപോലെ ഇവിടെ സ്വാഗതം ആശംസിച്ചതിൻ്റെ ജനറൽ സെക്രട്ടറി, നാഷണൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയും എൻ്റെ നാട്ടുകാരനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുമായ പ്രിയപ്പെട്ട പി എ റഷീദ്, മറ്റ് ഞാൻ നിജിയിലേറ്റുന്ന കെ എം സി സിയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അബുദാബി പയ്യന്നൂർ മണ്ഡലം കെ എം സി സി 10 മൺമറഞ്ഞ മുൻഗാമികളായ നമ്മളെ നേതാക്കളെ അനുസ്മരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആ പരിപാടിയിൽ പുത്തൂര് പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സി പി ശ്രീദൽവി എന്നെ വിളിച്ചപ്പോഴോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, 4 മണിക്കൂർ വണ്ടി ഓട്ടി ഞാൻ അവിടെ പോണോ സി പി? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോഴും രോഗി എന്ന് പറയാൻ പാടില്ല എന്ന് പറയാറ്. പക്ഷേ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റൊക്കെ കഴിഞ്ഞ് രാവിലെയും ഉച്ചക്കും വൈകിട്ടൊക്കെ മരുന്നൊക്കെ കഴിച്ച് കൃത്യസമയത്ത് ഉറങ്ങുകയും കൃത്യസമയത്ത് എണീക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സംവിധാനത്തിലാണ് എൻ്റെ ലൈഫ് ഇപ്പോൾ. അപ്പം ഞാൻ മിക്ക പരിപാടികൾ ഒഴിവാക്കാറാണ് പതിവ്. അപ്പം അദ്ദേഹം എന്നോട് ഇതിൻ്റെ ഈ നിങ്ങളുടെ ഈ പരിപാടിയുടെ സത്തയെക്കുറിച്ച് പറയുകയുണ്ടായി. ദ ഇൻറ്റൻഷൻ ഈസ് നിങ്ങളെ ഇൻറ്റൻഷനാണ് എന്നെ വീണ്ടും ഒന്ന് വഴി മാറി ചിന്തിച്ചത്. അതായത് സാധാരണഗതിയിൽ ഇങ്ങനെ മൺമറഞ്ഞു പോയ നേതാക്കളെയൊക്കെ അനുസ്മരിച്ച് അവരെ ജനങ്ങളിൽ എത്തിക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് വളരെ അപൂർവമായ ഒരു കാര്യമാണ്. അതിന് മുൻകൈയെടുത്ത ഒരു കമ്മിറ്റി, പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റി, ശ്രമിച്ചു എന്നത് ഏറ്റവും ചരിതാർത്ഥികവും സന്തോഷവും ഞാൻ അഭിമാനത്തോടെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും. യു പീപ്പിൾ ഡി ഒരു വണ്ടർഫുൾ ടീം, വെൽ ഡൺ മൈ ബോയ്. അപ്പം അതുകൊണ്ട് അദ്ദേഹം അതിനെക്കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ചപ്പോഴോ എനിക്ക് തോന്നി പങ്കെടുക്കാം. ഒരു ദിവസമൊക്കെ അല്പം ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. ഏതായാലും എൻ്റെ മനസ്സാക്ഷിക്കനുസരിച്ച് ഞാൻ പറയുമ്പോഴോ ആളുകളെ വണ്ണങ്ങളോ വലിപ്പമോ അല്ല, നിങ്ങളുടെ മനസ്സിൻ്റെ ആ വലിപ്പം ഞാൻ കാണുകയാണ്. നമ്മളൊക്കെ ഈ മൺമറഞ്ഞ നേതാക്കന്മാരെ സ്മരിക്കുമ്പോഴോ സത്യത്തിൽ ഞാൻ ഇപ്പോഴും എനിക്ക് രോമാഞ്ചമുണ്ടാവാറുണ്ടോ? ഇപ്പം സി ഡി സാഹിബിനെ കുറിച്ചൊക്കെ പറയുമ്പോഴോ ഞാൻ ആ കാലഘട്ടങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലാറുണ്ടോ? ഇസ്മായിൽ സാഹിബിനെ കുറിച്ചൊക്കെ പറയുമ്പോഴോ സി എച്ചിനെ കുറിച്ചൊക്കെ പറയുമ്പോഴോ ഞാൻ അവരിൽ ഒരാളായി ആ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയാതെ പോയല്ലോ ഇത് ഞാൻ പരിപ്പിക്കാറുണ്ട്. ഇന്നത്തെ നവ യുവ നേതാക്കളൊക്കെ സി ഡി സാഹിബിൻ്റെ സിരിയാജി ആയി വരെ പറയുന്ന ഒരു സമൂഹം, ആ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ നിങ്ങൾ പഠിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഞാൻ നിങ്ങൾ ഉത്ബോധിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ അത് ഞാൻ നിങ്ങൾ വീണ്ടും നിങ്ങൾ ഓർമ്മയിലേക്ക് എത്തിക്കുകയാണ്. സത്യത്തിൽ പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റി ഈ നേതാക്കന്മാരെ പറ്റി സ്മരിക്കുമ്പോഴോ നിങ്ങൾ സത്യമായിട്ടും ഈ നേതാക്കന്മാരെ പറ്റി പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇതാണ് വലിയ ചോദ്യം. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇസ്മായിൽ സാഹിബ് ഒരു കോടീശ്വര കുടുംബത്തിൽ ജനിച്ച് അവസാനം വിദ്യാഭ്യാസം വയിൽ വെച്ച് കോളേജിൽ പഠിക്കുമ്പോഴാണ് മഹാത്മാഗാന്ധിജിയുടെ ഉപ്പു സത്യാഗ്രഹത്തിൽ ആകൃഷ്ടനായിട്ട് കോളേജ് വിട്ടുപോരുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കായി അദ്ദേഹം പിന്നീട്
ഒരു കപ്പിത്താനായി സമുദായത്തെ എവിടെ വരെ എത്തിച്ചു എന്നൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾക്ക് മുൻഗാമികളായി ഞാനടക്കം പിള്ളലി എന്റെയൊക്കെ മുൻകാലത്ത് വന്ന ഗൾഫുകാർ ആളുകൾ, നമ്മൾ മഹാന്മാരായ പഴയ നമ്മുടെ വാപ്പന്മാരും ഉപ്പാപ്പന്മാരും അല്ലെങ്കിൽ ഏട്ടന്മാരൊക്കെ ഇവിടെ വന്നത് പട്ടിണി കിടന്നു ഒരുപാട് കഷ്ടപ്പെട്ട് പായക്കപ്പലിലും ലോഞ്ചുകളിലൊക്കെ വന്നു ഇവിടെ വന്നുപെട്ട് ഇന്ന് അവരൊക്കെ മക്കളായ നിങ്ങളും ഞാനൊക്കെ ആ പാപ്പമാരെ ബുദ്ധിമുട്ടിനെ കുറിച്ച് ബോധവാന്മാരല്ല. അവരുണ്ടാക്കി തന്നെ ആ ബേസ് ഉണ്ടല്ലോ, അതിൽ ഇന്ന് നമ്മൾ ശീതള ചായയിൽ ഇങ്ങനെ എ സിയിലൊക്കെ കാറ്റൊക്കെ കൊണ്ട് വിവിധ ചാനലൊക്കെ കണ്ട് വാട്സപ്പും ഫേസ്ബുക്കിലൊക്കെ നോക്കി നമ്മളിങ്ങനെ ശൃംഖരിക്കുമ്പോഴോ നമ്മളെ വാപ്പമാരെ അധ്വാനത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് വല്ലപ്പോഴും? നമ്മളൊക്കെ മക്കള് എൻ്റെ നിങ്ങളൊക്കെ മക്കള് ഇപ്പത്തെ അവസ്ഥ അതാണ്. അവർക്ക് ശരിക്കും സ്വന്തം കരണ്ടി വായിൽ ഏന്തി വന്ന ആളുകളാണ് എന്ന് പറയുന്ന പോലെ ഇന്നത്തെ മുസ്ലിം ലീഗിന്റെ ഞാനും നിങ്ങളും അടക്കമുള്ള നേതാക്കന്മാർ ആ ഒരു അവസ്ഥയിലാണ്. അത് നമ്മൾക്ക് ഉണ്ടാക്കി തന്ന ബേസ് ഉണ്ടാക്കി തന്ന മഹാന്മാരായ നേതാക്കന്മാർ സിരി സാഹിബും ഉപ്പി സാഹിബും ഫോക്കസ് സാഹിബും ഇസ്മായിൽ സാഹിബും വാഫക്കി തങ്ങളും കോയ തങ്ങളും സി എച്ചും എല്ലാവരും അവരൊക്കെ ഉണ്ടാക്കി തന്ന ആ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ അതിൽ കിടന്ന് ഞരങ്ങിയാണ് പലരും. നമ്മൾ പലതും നമ്മൾ വിസ്മരിക്കുന്നു. നമ്മളെ ചില നേതാക്കന്മാരുടെ മുന്നിൽ ഞാൻ ഒരു നേതാവിന്റെ മുന്നിൽ ഒരിക്കല് സിജി സാഹിബിനെ കുറിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം തറവാടിൽ നിന്ന് കിട്ടിയ പകുതി കിട്ടിയ സ്വത്ത് അത് വെച്ചുകൊണ്ടാണ് മനുഷ്യന്മാരെ ഒരു പോവാത്ത ആ മലമകളിൽ ഒരു കോളേജ് ഉണ്ടാക്കിയത് ഫാറൂഖ് കോളേജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചപ്പോയോ എന്റെ നേതാവ് എന്നോട് പറയാൻ കെ പുത്തൂരെ ഇതൊന്നും അല്ലാതെ വേറെ ഒന്നും പറയില്ലേ. അപ്പൊ ഇതൊക്കെ നമ്മളെ ഇപ്പോഴത്തെ നേതൃത്വ രംഗത്തിന്റെ ഒരു ഒരു എന്താ ഞാൻ പറയാ, ഞാൻ കുറ്റപ്പെടുത്തില്ല, പക്ഷേ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇത് പറയാൻ വേണ്ടി സൂചിപ്പിക്കുക. ഞാൻ എന്റെ പ്രിയപ്പെട്ട സിദ്ദീഖ് തുടക്കത്തിൽ സിരി സാഹിബിനെ കുറിച്ച് തുടങ്ങി വെച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അവിടെ ഇത് തുടങ്ങാം നമ്മൾക്ക്. 1947 നവംബർ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. 9-10 തീയതികളിലാണ് അവിഭക്ത ബംഗാളിന്റെ പ്രധാനമന്ത്രിയായ ജസ്റ്റിസ് സഹവർദി എന്ന് പറയുന്ന മനുഷ്യൻ മുസ്ലിം ലീഗിന്റെ അന്നത്തെ നേതാവ് എല്ലാ നിയമസഭാ കക്ഷികളുടെയും മെമ്പർമാരുടെയും ഒരു മീറ്റിംഗ് അദ്ദേഹത്തെ വീട്ടിൽ വിളിച്ചു കൂട്ടിയത്. ആ മീറ്റിംഗിന് പോകുന്ന സമയത്താണ് അദ്ദേഹം സ്ഥിതി സൂചിപ്പിച്ച പോലെ മദ്രാസ് സ്റ്റേഷനിൽ റെയിൽവേ സ്റ്റേഷനിൽ സിരി സാഹിബ് ഇസ്മായിൽ സാഹിബിനെ കാത്ത് നിൽക്കുകയാണ്. സിരി സാഹിബ് വാസ് വെരി ഡിസിപ്ലിൻ, അദ്ദേഹം ഡിസിപ്ലിൻ്റെ നേതാവായിരുന്നു. ഡിസിപ്ലിൻ ഈസ് ദ പാർട്ട് ഓഫ് ഹിസ് ലൈഫ്, കൃത്യത കൃത്യനിഷ്ഠ. അപ്പം പറഞ്ഞ സമയത്ത് ഇസ്മായിൽ സാഹിബ് എത്തുന്നില്ല, അദ്ദേഹം അങ്ങനെ ശോഭ്യനായിട്ട് ഇങ്ങനെ ഇരിക്കുക കാത്തിരിക്കുകയാണ്. ആ സമയത്താണ് ഓടിക്കതച്ച് ആ ബാഗും ഇതൊക്കെ കൂടിയായിട്ട് അദ്ദേഹം കയറി, ഇസ്മായിൽ സാഹിബ് കയറി വിമാനത്തിൽ സോറി തീവണ്ടിയിലേക്ക് കയറി വരുന്നത്. അപ്പം വട ചോദിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, അറിയല്ലേ? അപ്പൊ അത് ഇല്ല സർ, സിരി സാഹിബ് ഞാൻ അറിയാറ്റില്ല. എൻ്റെ ഭാര്യ വീണിട്ട് കാല് മുറിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, കൊണ്ടുപോകാൻ ഒരാളെ ഏർപ്പാടാക്കാൻ അല്പം സമയം പിടിച്ചു, അതുകൊണ്ടാണ് ഞാൻ വൈകി. അതാണ് ആ സൂർവൈദ്യയുടെ ആ മീറ്റിങ്ങിൻ്റെ കുറിച്ച് പറഞ്ഞ ഓർമ്മ വന്ന കാര്യം. ആ മീറ്റിങ്ങിൽ അന്ന് അവർ ചെന്തിപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളൊക്കെ ഈ മുസ്ലിം ലീഗിന്റെ ഈ അരമത്ത് ഈ അപരത്ത് അല്ലെങ്കിൽ ഈ അന്തരീക്ഷത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ അവർ രണ്ടാളും കൃത്യസമയത്ത് യോഗത്തിൽ വന്ന് ചെന്നപ്പെട്ടു. അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞ കാര്യം സിദ്ദീഖ് സൂചിപ്പിച്ചു, ഈ യോഗത്തിലല്ല കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്, മുസ്ലിം ലീഗ് ഇന്ത്യയിൽ തുടരണമോ വേണ്ടയോ ഒരു തീരുമാനിക്കേണ്ടത് ഈ സമാജികരുടെ എം എൽ എമാരുടെയോ എം പിമാരുടെ യോഗത്തിലല്ല,
ഒരു കൗൺസിൽ വിളിക്കണം എന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ കൗൺസിൽ വിളിച്ചു. 1947 December 14 കറാച്ചിയിലായിരുന്നു മീറ്റിംഗ് കൗൺസിൽ. കൈദി ഹസം സിദാ സാഹിബിന്റെ അധ്യക്ഷതയിൽ യോഗം നടക്കുക. ആ യോഗത്തിൽ വെച്ച് മുസ്ലിം ലീഗ് രണ്ടായി, പാകിസ്ഥാനും ഇന്ത്യയും ഉണ്ടാക്കിയ പോലെ ലീഗും അത് രണ്ടായി പകുത്തു എന്നതാണ് വളരെ നിരാശകമായ അല്ലെങ്കിൽ വേദനാജനകമായ കാര്യം. അവിടെ വെച്ച് പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെ കൺവീനറായിട്ട് നവാബ് ലിയാഖത്ത് അലി ഖാനെയും, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കൺവീനറായി കായലം ലത്തീഫായ സാഹിബിനെയും യോഗം സെലക്ട് ചെയ്തു, തെരഞ്ഞെടുക്കപ്പെട്ടു. കുറച്ച് ദിവസം ഇന്ത്യൻ നേതാക്കന്മാർ ഇവിടെ തങ്കേണ്ടി വന്നു. കാരണം ലിയാഖത്ത് അലിഖാന്റെ വീട്ടിൽ ഒരു വിരുന്നൊരുക്കിയിരുന്നു ഇന്ത്യയിലെ നേതാക്കന്മാർക്ക്. അവസാനമായി ഇന്ത്യയിൽ വന്ന് പാകിസ്ഥാനിൽ നിന്ന് പോകുന്ന നേതാക്കളാണല്ലോ അവര്. December 25 ലിയാഖത്ത് അലിഖാൻ നൽകിയ വിരുന്ന്, അത്തായ വിരുന്ന്. അതായത് 14 യോഗം കൂടിയ ശേഷം 25 വരെ അവർ കാത്തിരിക്കുകയാണ് കറാച്ചിയിൽ. പക്ഷേ സിരി സാഹിബും ഇസ്മായിൽ സാഹിബിലെയും ഒക്കെ മറ്റ് നേതാക്കന്മാർ നമുക്ക് പോവാം എന്ന് പറഞ്ഞപ്പോഴോ ഇസ്മായിൽ സാഹിബ് പറഞ്ഞ് പോരാ, പോവാൻ പറ്റില്ല, ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട്. അത് നമ്മൾക്ക് പറയേണ്ടത് ആ ബിരുദ സമയത്തെങ്കിലും പറയാലോ, അങ്ങനെയാണ് അവർ കാത്തു നിന്നത് എന്നാ പറയുന്നത്. അങ്ങനെ ആ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തുകൊണ്ട് അതിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇസ്മായിൽ സാഹിബ് പറഞ്ഞു, നവാബ് സാഹിബ് നമ്മൾ ഇന്ന് രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിലെ പൗരന്മാരായി വേർതിരിയുകയാണ്. താങ്കൾ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായതുകൊണ്ട് ചില കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത് എൻ്റെ കടമയായി ഞാൻ കരുതുന്നു. ഒരു പരിതസ്ഥിതിയിലും ഇന്ത്യൻ മുസൽമാന്മാരുടെ കാര്യത്തിൽ താങ്കൾ ഇടപെടരുത്. ഞങ്ങൾ ഉത്തരവാദിത്തപ്പറ്റിയും കർത്തവ്യത്തെപ്പറ്റിയും അധികാരങ്ങളെപ്പറ്റിയും ഞങ്ങൾക്ക് പരിപൂർണമായ ബോധ്യമുണ്ട്. ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഞങ്ങൾക്കറിയാം. ഭൂരിപക്ഷ സമുദായവും സർക്കാരും ഞങ്ങളെ കുറ്റക്കാരായി വിചാരണ ചെയ്താലും വിധി കൽപ്പിച്ചാലും എന്ത് പരീക്ഷണങ്ങളെ ഞങ്ങൾ നേരിടാനും തയ്യാറാണ്. അതിനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട്. നിങ്ങളോട് വളരെ ഊന്നി പറയാൻ എനിക്കുള്ള ഒരേ ഒരു കാര്യം ഇതാണ്, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് എന്ത് തന്നെ നേരിട്ടാലും പാകിസ്ഥാനിലെ ഹിന്ദു സുഹൃത്തുക്കളായ ഹിന്ദു ന്യൂനപക്ഷങ്ങളെ നിങ്ങൾ പരിരക്ഷിക്കുകയും അവരോട് നിങ്ങൾ നീതി പുലർത്തുകയും മാന്യമായി അവരോട് നിങ്ങൾ പെരുമാറുകയും ചെയ്യണം. അതാണ് നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന അംഗീകാരം. ഞങ്ങളെ നിങ്ങൾ സഹായിക്കുന്നത് അങ്ങനെയായിരിക്കണം. നിങ്ങൾ ഞങ്ങൾക്ക് തരാമെന്നേറ്റ 80 ലക്ഷം രൂപയുണ്ടല്ലോ ഞങ്ങളെ ഫണ്ട്, ഞങ്ങൾക്കത് വേണ്ട. നാളെ എൻ്റെ സമുദായത്തിലെ ആളുകൾ പറയും പാകിസ്ഥാനിൽ നിന്ന് പണം പറ്റി ലീവുണ്ടാക്കിയത്. അങ്ങനെ ഒരു ആക്ഷേപത്തിന് ഞാൻ അവസരം വാങ്ങുന്നില്ല. ആ കാശ് ഞങ്ങൾക്ക് വേണ്ട എന്നാണ് ഇസ്മായിൽ സാഹിബ് അവസാനമായി അവിടെ പ്രസംഗിച്ചത്. അങ്ങനെ രണ്ട് നേതാക്കളന്മാരും രണ്ട് ഭാഗങ്ങളായി പിരിഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് പടിയിറങ്ങിയത്. ആ ഒരു കാലഘട്ടം പിന്നീട് എന്തായിരുന്നു? വളരെ പ്രതികൂലമായ ഒരു കാലഘട്ടമായിരുന്നു നമ്മൾക്ക് ആ കാലഘട്ടം. വിഭജനം ഉത്തരേന്ത്യയിലെ ജനജീവിതത്തിൽ വലിയ വലിയ മുറിപ്പാടുകളാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്കറിയാം 5 കോടിയിലധികം ആളുകൾ ഇന്ത്യയിൽ വീണ്ടും അവശേഷിച്ച മുസ്ലിങ്ങളായ 5 കോടിയിലധികം മുസ്ലിങ്ങൾ വളരെ അരക്ഷിതാബോധത്തിലേക്ക് എടുത്തെറിയപ്പെട്ടു എന്നതാണ് സത്യം. ഒരു തിരസ്കരിക്കപ്പെട്ട ആളുകളായവർ ഇന്നിപ്പോ പറയണ്ടല്ലോ നമ്മളെപ്പറ്റി, ടെററിസ്റ്റുകൾ, വർഗീയവാദികൾ. ഇതിനേക്കാളും ഡബിളായിട്ടായിരുന്നു നമ്മൾ ആക്ഷേപിച്ചത്. ഇന്ത്യയെ മുട്ടിപൊറിയ വെട്ടിപൊറിച്ച ആളുകൾ എന്ന് നമ്മൾ ആക്ഷേപിച്ചു. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് എന്ന് പറയാൻ എല്ലാവർക്കും ഭീതിയായിരുന്നു, ഭയമായിരുന്നു. നമ്മൾക്കാണെങ്കിൽ പാകിസ്ഥാനിൽ പോകാൻ താല്പര്യമില്ലാത്ത ആളുകളാണ് ഞാനും നിങ്ങളെ പോലെ, നമ്മളെ വാപ്പന്മാരും ഉപ്പാപ്പന്മാരും ഒക്കെ. പക്ഷേ അന്ന് ഒരുവിധം മുസ്ലിം നേതാക്കന്മാർ നമ്മൾക്ക് ഇനി ലീഗ് വേണ്ട, മുസ്ലിം ലീഗ് എന്ന സംവിധാനം പാകിസ്ഥാൻ ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നല്ലോ എന്നതാണ് പലരും
പലരും പല നേതാക്കന്മാരും പറഞ്ഞത്. പക്ഷേ ഇസ്മായിൽ സാഹിബും സി ജി സാഹിബും പോക്കർ സാഹിബും ഒക്കെ പറഞ്ഞത് അല്ല, പാകിസ്ഥാൻ ഉണ്ടാക്കാൻ വേണ്ടി അല്ല ലീഗ്. കാരണം പാകിസ്ഥാൻ എന്ന വാദത്തിന്റെ വരുന്നത് 1940 ശേഷമാണ്. അതുവരെ പാകിസ്ഥാന്റെ വാദം തന്നെ ഇല്ല. പക്ഷെ ഈ പാകിസ്ഥാൻ വാദം വരാത്തതിന്റെ കാരണമാരായിരുന്നു? ഹിന്ദു മഹാസഭയും, അത് വലിയൊരു കഥയാണ്, അത് ഞാൻ പറയുന്നില്ല. അതായത് സത്യത്തിൽ പാകിസ്ഥാനിൽ ഉത്തരവാദികൾ മുസ്ലിം ലീഗ് ആയിരുന്നില്ല, അതാണ് യാഥാർത്ഥ്യം. ഈ പറയുന്ന പട്ടേലും രാജാജിയും അടക്കമുള്ള ആളുകൾ ആയിരുന്നു അതിന്റെ ബാക്കിൽ. അതിന് പുറമെ 1934 ഹിന്ദു മഹാസഭ പാസാക്കിയ പ്രമേയമുണ്ട്, പാകിസ്ഥാൻ ഉണ്ടാവണം, മാപ്പിളമാർ അങ്ങോട്ട് പോകണം, മുസ്ലിങ്ങൾ അങ്ങോട്ട് പോകണം. ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ കുത്തിയപ്പോഴോ, നമ്മൾ സാധാരണ പറയാം വല്ലാതെ കുത്തിയപ്പോഴോ അന്ന് ഉണ്ടായ ഒരു വൈകാരികമായ ഒരു പ്രതിഫലനമായിരുന്നു പാകിസ്ഥാൻ വാദം. പക്ഷെ അത് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല നമ്മൾ പാകിസ്ഥാനായി പോകുമെന്ന്. നമ്മൾ ഉദ്ദേശിച്ചത് എന്താണ്? നമ്മൾ പറയാല്ലോ, ഇപ്പം ഒരു വീട്ടിൽ പിന്നെ ഏട്ടനും അഞ്ചിനും ഞാൻ അങ്ങോട്ട് പോകും, ഞാൻ ഇങ്ങോട്ട് പോകും എന്ന് പറഞ്ഞ് നമ്മൾ ഭീഷണിപ്പെടുത്തുമല്ലോ. അപ്പോൾ കിട്ടാനുള്ളൊക്കെ അധികം കിട്ടും എന്ന നിലയ്ക്ക് നമ്മൾ ഒരു എന്താ പറയുക, അങ്ങനെ പ്രയോഗം പ്രയോഗിക്കാറുണ്ട്. അങ്ങനെ പ്രയോഗമാണ് ജിന്നാ സാഹിബ് എന്ന് പ്രയോഗിച്ചത്. പക്ഷേ അത് കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു പട്ടേൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ. ഓ, ചിന്ന അങ്ങനെ പറഞ്ഞു, ലീഗ് അങ്ങനെ പ്രമേയം പാസ്സാക്കി, ഇനി എന്താ പ്രശ്നം? ഓക്കെ, രണ്ടായോ. വളരെ കൃത്യമായ ഒരു 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 അജണ്ട, ഹിഡൻ അജണ്ട അതിന്റെ ബാക്കിൽ ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടായി. അത് മറ്റൊരു വസ്തുത, ഞാൻ അതിലേക്കല്ല ഞാൻ വരുന്നത്. അപ്പം വിഭജനത്തെ തുടർന്ന കാലഘട്ടം മുസ്ലിം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ദുരിതപൂർണമായ കാലഘട്ടം എന്ന് ഇത് ചേർക്കപ്പെട്ട ആ കാലഘട്ടം. പല നമ്മൾ ചരിത്രകാരന്മാരും എഴുതിയത് ഗംഗയുടെയും യമുനയുടെയും നദീ തടങ്ങൾ മുസൽമാന്മാരുടെ കബദ്ധം കൊണ്ട്, മയ്യത്ത് കൊണ്ട്, രക്തം കൊണ്ട് ചുവന്നൊഴുകി ആ കാലം എന്നാ പറഞ്ഞത്. എത്ര മുസ്ലിങ്ങളാണ് കൊന്നൊടുക്കിയത്! ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ അവിടെ ജനങ്ങൾ പോകുന്നത് കാണുകയാണ്. പാകിസ്ഥാനിലൂടെ നടന്നു പോകുന്ന, പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് നടന്നു പോകുന്ന ആളുകൾ കാണുന്നത് ഈ പുഴയുടെ തീരങ്ങളിലൂടെ മൈത്തിനെ ഒലിച്ചുകൊണ്ട് പോകുന്ന ആയിട്ട് ആ യാമങ്ങളിലേക്ക്, ആ ദിനങ്ങളിലേക്ക് ഒരു നിമിഷം നിങ്ങൾ നിങ്ങളെ മനസ്സിൽ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴേ ആ കാലം, ആ കരിയുഗം, ആ കരിനാളുകൾ എങ്ങനെയായിരുന്നു നമ്മളെ നേതാക്കന്മാർ കടന്നുപോയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. തൊള്ളായിരത്തി 1948 March 10 മദ്രാസിലെ ഇപ്പോഴത്തെ രാജാജി ഹാളിൽ കൈദേബിലേത്ത് വിളിച്ചു ചേർത്ത കൗൺസിൽ, ആദ്യത്തെ കൗൺസിൽ, 147 പേരിലാണ് സത്യത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ദേശീയ കമ്മിറ്റിയിൽ അതുള്ളത്. 147 ആളുകൾ. പക്ഷെ അതിൽ 30 ആളുകൾ ആ യോഗത്തിൽ പങ്കെടുത്ത്. പക്ഷെ ആ 30 ആളുകളിൽ തന്നെ 25% 30% ആളുകൾ ലീഗ് ഇനി വേണ്ട, ഇനി തുടരേണ്ട ആവശ്യമില്ല എന്ന് ആവശ്യപ്പെട്ട ആളുകളായോ. പക്ഷെ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം ലീഗ് നിലനിർത്താനും ഒരു പുതിയ ഭരണഘടനയും പരിപാടിയും തയ്യാറാക്കാനും തീരുമാനിച്ചു. കായികമില്ലത്തിനെ പാർട്ടിയെ നയിക്കാൻ യോഗം അധികാരപ്പെടുത്തിയ ആദ്യത്തെ പ്രസിഡന്റ് അദ്ദേഹമായിരുന്നു. 1948 March 10 ലീഗ് ഉണ്ടാവുന്നത്. 1948 ജൂണിൽ ജവഹർലാൽ നെഹ്റു കായികമില്ലത്തിനെ വിളിക്കുകയാണ്, ലീഗ് ഉണ്ടാക്കിയ വിവരം പറഞ്ഞുകൊണ്ട് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തെ വിളിച്ചു. ലീഗ് പിരിച്ചുവിടണം ജവഹർലാൽ നെഹ്റു ആവശ്യപ്പെട്ടു. ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന് ഒരുപാട് ഓഫർ നൽകിയെന്നാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹത്തെ ഏതെങ്കിലും സ്റ്റേറ്റിൻ്റെ, സംസ്ഥാനത്തിൻ്റെ ഗവർണറാക്കാൻ വരെ ജവഹർലാൽ നെഹ്റു തയ്യാറായിരുന്നു. പക്ഷേ കായിക മില്ലത്ത് അതൊക്കെ നിരസിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മുസ്ലിം ലീഗുമായി മുന്നോട്ട് പോകും. മൗണ്ട് ബാറ്റൻ പ്രഭു കായിക മില്ലത്തെ സമീപിച്ചു. ഏതൊക്കെ വിധത്തിൽ കായിക മില്ലത്തിനെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുന്നുവോ, ശ്രമിക്കാൻ കഴിയുമോ, ആ ശ്രമമൊക്കെ അന്നത്തെ ഗവൺമെന്റ് നടത്തി. പക്ഷേ കായിക മില്ലത്ത് കൂട്ടാക്കിയില്ല. ഞാൻ ലീഗുമായി മുന്നോട്ട് പോകുന്ന അദ്ദേഹം തീരുമാനിച്ചു. 1949 ഒരു വർഷത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ
അന്ന് മലബാറിലും തമിഴ്നാട്ടിലൊക്കെ ലീഗിലെ സ്ഥാനാർത്ഥികൾ വിജയിച്ചതോടെ സർക്കാരിന്റെ ആറ്റിറ്റ്യൂഡ്, ജവഹർലാലിന്റെ ആറ്റിറ്റ്യൂഡ് മറിഞ്ഞു മാറി എന്നതാണ് സത്യം. രാജാജി മന്ത്രിസഭ ലീഗിന്റെ AMPമാരെ കൊണ്ട് നിലനിൽക്കേണ്ട ഒരു ഘട്ടം വന്നപ്പോഴ് ജവഹർലാൽ നെഹ്റു ലീഗിന് അനുകൂലമായ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടി വന്നു എന്നതാണ്. ചത്ത കുതിരയാണ് എന്ന് പറഞ്ഞ ജവഹർലാൽ പിന്നീട് അതിന് വാക്ക് മാറ്റേണ്ടി വന്നു. ഇതൊക്കെ സംഭവിക്കുന്നത് ആ കപ്പിത്താന്റെ കഴിവ് കൊണ്ടായിരുന്നു എന്ന കാര്യം നാം മനസ്സിലാക്കണം. മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ കൗൺസിൽ യോഗത്തിലെടുത്ത ചില തീരുമാനങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് പോന്നപ്പോഴും ഇന്നലെ ഞാൻ മുസ്ലിം ലീഗിന്റെ കൗൺസിൽ പ്രമേയങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി എന്തെങ്കിലും പറയാലോ നിങ്ങളുടെ മുന്നിൽ. ഞാൻ ആ ചരിത്രത്തിലേക്ക് പോയപ്പോഴേ ആദ്യത്തെ പ്രമേയത്തിൽ ഒരു പ്രമേയത്തിൽ ഒരു ഒരു ഭാഗം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. മുസ്ലിം ലീഗുകാർ ജമാഅത്തായി നമസ്കരിക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു മുസ്ലിം ലീഗിന്റെ ജനറൽ കൗൺസിൽ എടുത്ത പ്രമേയത്തിലെ ഒരു ഭാഗമാണ് മനസ്സിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ. അതായത് മുസ്ലിങ്ങള് നമസ്കരിക്കുക എന്നതിൽ ഉപരി അവര് ജമാഅത്തായി നമസ്കരിക്കാൻ ലീഗുകാര് അവരെ നമ്മൾ പഠിപ്പിക്കണം എന്ന് ഒരു പ്രവർത്തന ശൈലിയായി മുസ്ലിം ലീഗ് പ്രമേയത്തിൽ പറയുന്നു. അതും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ദേശീയ കൗൺസിലിൽ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മളെ മുസ്ലിം ലീഗ് എന്തായിരുന്നു എന്ന്. 1958 April 27 ആലപ്പുഴയിലാണ് മുസ്ലിം ലീഗിന്റെ പ്രഥമ ആദ്യത്തെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. അന്ന് കായികമില്ലത്തെ നടത്തിയ പ്രസംഗത്തിലെ ഒരുപാട് അദ്ദേഹം ഒരു മണിക്കൂറിലധികം പ്രസംഗിച്ചു. അതിലെ വളരെ പ്രസക്തമായ ഒരു ഭാഗം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. അത് ഇപ്പോഴും എപ്പോഴും അവസാന നാൾ വരെ പ്രസക്തമാണ് ആ പ്രസംഗം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഇത് കായികമില്ലത്തിന്റെ വാക്കുകളാണ്. എനിക്ക് നിങ്ങളോട് ആത്മാർത്ഥമായ ഒരു അഭ്യർത്ഥനയുണ്ട്. എന്ത് തന്നെ സംഭവിച്ചാലും നിങ്ങൾ ഭയപ്പെടുകയോ അള്ളാഹുവിലുള്ള നിങ്ങളുടെ അചഞ്ചലമായ വിശ്വാസം ദുർബലമാക്കുകയോ ചെയ്യരുത്. നമ്മുടെ രാഷ്ട്രീയം മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. പ്ലീസ് നോട്ട് ദാറ്റ് പോയിന്റ്. കാര്യമില്ലത്ത് പറയാം, നമ്മുടെ രാഷ്ട്രീയം മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. നമ്മുടെ പ്രത്യേക വ്യക്തിത്വത്തെയും അസ്തിത്വത്തെയും കുറിച്ച് നാം ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. നാം അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കുക. ജീവിതത്തിലെ മറ്റെല്ലാ മണ്ഡലങ്ങളിൽ എന്ന പോലെ ധാർമ്മികതക്ക് നമ്മുടെ രാഷ്ട്രീയത്തിലും അനിവാര്യമായ സ്ഥാനമുണ്ട്. അതാണ് പോയിന്റ്. ധാർമ്മികതക്ക് അനിവാര്യമായ സ്ഥാനമുണ്ട് ലീഗിൽ എന്ന് ആദ്യത്തെ സമ്മേളനത്തിൽ അദ്ദേഹം പറയുകയാണ്. അതാണ് ലീഗ്. നാം എന്തിനു വേണ്ടി നിലകൊള്ളുന്നുവോ അത് ശരിയാണെന്ന ദൃഢ വിശ്വാസം നമുക്കുണ്ടായിരിക്കട്ടെ. ഈ വിശ്വാസം ജീവിതത്തെ പുലർത്തി വാക്കിലും പ്രവൃത്തിയിലും യഥാർത്ഥ മുസ്ലിമാനായി ജീവിക്കുക. യഥാർത്ഥ ലീഗുകാരൻ അവൽ യഥാർത്ഥ ഇസ്ലാമാണ്. ഇതാണ് കായികമില്ലത്തിലെ പ്രസംഗത്തിലെ വേർഡുകൾ. ധാർമ്മികതക്ക് പ്രാധാന്യം നൽകുക. പല നേതാക്കന്മാരെ സ്മരിക്കുമ്പോൾ അതാണ് പ്രത്യേകത. ആരായിരുന്നു ഇസ്മായിൽ സാഹിബ്? ഒരു വലിയായിരുന്നു ഇസ്മായിൽ സാഹിബ്, ഒരു മുനിയായിരുന്നു ഇസ്മായിൽ സാഹിബ്. ഞാനും നിങ്ങളൊക്കെ ഇന്ന് ആരാ? അഞ്ചൊക്കെ നിസ്കരിക്കാൻ പോയിട്ട് ഒരൊക്കെ നിസ്കരിക്കാൻ നമുക്ക് സമയം കിട്ടാറുണ്ടോ? ജമാഅത്ത് പോയിട്ട് ഒറ്റപ്പെട്ട് നിൽക്കാൻ നിങ്ങൾക്ക് നേരം കിട്ടാറുണ്ടോ? ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ പറയും നിങ്ങൾ വല്ല പിന്നെ സുന്നിയോഗങ്ങൾ പോയി പ്രസംഗിച്ചോ, ഇതൊന്നും ലീഗ് യോഗങ്ങൾ പ്രസംഗിക്കണ്ടല്ല. ഇന്ന് പറയുന്ന നേതാക്കന്മാരും അനുയായികളും നമ്മൾക്കുണ്ട്, പക്ഷെ അതല്ലായിരുന്നു ലീഗ്. ഈ നേതാക്കന്മാരെ പറ്റി പഠിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ ഇസ്ലാമിലേക്ക് മടങ്ങുമ്പോഴേ യഥാർത്ഥ ലീഗായി നിങ്ങൾക്ക് മാറാൻ കഴിയൂ എന്നാണ് ഇസ്മായിൽ സാഹിബ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. 1948 March 10 അന്നത്തെ ആ കൗൺസിൽ യോഗത്തിന്റെ ആ പ്രമേയം നിങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അവിടെ
നമ്മുടെ അഷ്റഫ് തങ്ങള് എന്താ പറയാ ഗ്രേസിന്റെ പുസ്തക കൂമ്പാരത്തിൽ ആ പുസ്തകം ഇരിക്കുന്നുണ്ട്. ആ പ്രമേയം സമയം കിട്ടുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എടുത്തൊന്ന് വായിക്കാം, ആ പുസ്തകം ഒന്ന് വായിക്കാം. അല്ലെങ്കിൽ ആ ഫോട്ടോ കോപ്പി എടുത്തിട്ടുണ്ട്, എല്ലാവരും ഒന്ന് വായിക്കാം. അത് നിങ്ങളെ വരാൻ പോകുന്ന ജീവിതത്തിൽ, ലീഗ് രാഷ്ട്രീയത്തിൽ അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കാം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഞാൻ അവസാനിപ്പിക്കാം. എനിക്ക് നല്ലത് 15 മിനിറ്റ് 20 മിനിറ്റ് ആയിരുന്നു, 25 മിനിറ്റ് എടുത്തോളൂ, സോറി ഫോർ ദാറ്റ്. ഏതായാലും എനിക്ക് പറയാനുള്ളതാണ്, നമ്മൾ ആവണമെങ്കിൽ ഇന്ന് അത്തല്ല കുട്ടിയെ പോലത്തെ ആളുകൾ ബി ജെ പിയിലേക്ക് വരുന്നുണ്ടല്ലോ. അതുപോലെ ഏതോ ബാഫി തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആരോ ലീഗിലേക്ക് ബി ജെ പിയിലേക്ക് പോയതായി ഞാൻ കേട്ടു. നാളെ ഞാനും നിങ്ങളൊക്കെ ബി ജെ പിയിലേക്ക് പോയിക്കൂടായില്ല. എന്തുകൊണ്ട് അറിയോ? നമുക്ക് വിശ്വാസമില്ല, ധാർമ്മികതയില്ല, നാം ബന്ധത്തിൽ നിന്ന് അകന്നിരിക്കുന്നു, നാം ഇസങ്ങളിൽ നിന്ന് നമ്മൾ ഇസങ്ങൾ വിസ്മരിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഞാനും നിങ്ങളും ബി ജെ പിയിലേക്കല്ല, ഏത് ഘടകത്തിലേക്ക് പോയാലും നമ്മൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഇസ്മായിൽ സാഹിബ് പഠിപ്പിച്ച യഥാർത്ഥ ലീഗുകാരനാണെങ്കിൽ ജമാഅത്തായികൾ നിഷ്കരിക്കണമെന്ന് ഞാൻ പറയത്തില്ല. അതാണ് ലീഗിന്റെ ആദ്യത്തെ പ്രമേയത്തിന്റെ ഭാഗം. പക്ഷേ അറ്റ്ലീസ്റ്റ് 5 നിഷ്കരിക്കാരെങ്കിലും സമയം കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ലീഗാവാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് നമ്മൾ നേതാക്കന്മാർ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ആ സുതാഴ്വാന ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ നാമത്തിൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഞാൻ ഈ മഹത്തായ നിങ്ങളുടെ ഈ നല്ല കർമ്മം ഞാൻ ഉള്ളിയാടിച്ചായി പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.